Hello guys, ellavarkkum Shibin vlogger aanu YouTube channel la pudhiya video like swagatham. Appo nammal innu cheyan pona video endanu vachale Yamaha ada pudhiya model Yamaha Ray ZR inde pudhiya model la oru detailed aayittulla review aanu nammal innu cheyan povanathu. Appo parannottu mayumilla namukku nere video like pogam adhe munpayittu channel subscribe aayathere thare poyittu chum subscribe button onnu click cheya adhana kanne bell icon kooda enable cheyidida like adikkathavar ippo thanne poi like adicheka ningalde veliyara abhiprayangal tharunna comment cheyideka appo namukku nere video like pogam. അപ്പോൾ ഗയ്സ് ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി Yamaha Ray ZR എന്നാണ് വണ്ടി അപ്പോൾ അതിന്റെ ഒരു പുതിയ മോഡലാണ് ഇതിന്റെ കളർ വേർഷൻ എന്ന് പറഞ്ഞാൽ റെഡും അതാണ് കന്നെ ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കളറാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കാം നിങ്ങൾക്ക് അറിയാം ഒരുമാതിരി നല്ല കിടുക്ക ഒരു ലുക്ക് ആണ് വരുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് കണ്ടാൽ മനസ്സിലാകും നല്ലൊരു ലുക്കിലൊക്കെയാണ് വണ്ടി വരുന്നത് അതാണ് കന്നെ നമുക്ക് ടയറിന്റെ ഭാഗത്തോട് നോക്കാം ഗയ്സ് ഇതിന്റെ ടയർ വരുന്നത് പറഞ്ഞാൽ അലോയ് ആണ് പിന്നെ അതാണ് കന്നെ ഡിസ്ക് വേരിയന്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ ടയർ വരുന്നത് ഇതിൻ്റെ മെയിനായിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇതിൻ്റെ സ്റ്റാൻഡ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച രീതി ഇപ്പോൾ സ്റ്റാൻഡ് കിടപ്പുണ്ട് നമ്മളവിടെ ചാവി ജസ്റ്റ് ഓണാക്കിയിട്ട് നമ്മൾ സെൽഫ് അടിക്കാൻ നോക്കിയാലും വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല സ്റ്റാൻഡ് കിടക്കുന്നെന്ന് ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ആവും ഗൈസ് ഇതിൻ്റെ സ്പേസ് ആണ് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അതാണൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് പോകാനൊക്കെ പറ്റും അതാണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് മീറ്ററൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ മീറ്ററൊക്കെ അതാണൊക്കെ വരുമ്പം ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ടോയാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും പിന്നെ അതേണക്കന്നെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ആകണമെങ്കിൽ പിന്നെ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് സെൽഫൊന്നും അടിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ടും ആവും അപ്പോൾ അത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അങ്ങനെ അതിൻ്റെ ചാവി ഇടുന്ന ഭാഗം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണേണ്ടത് ചാവി ഇടുന്ന ഭാഗമാണ് ഇപ്പം ഓണാണ് അതേണക്കന്നെ ജസ്റ്റ് ഓഫ് ഓണ് അങ്ങനെയാണ് ചാവി ഇടുന്ന ഭാഗം പിന്നെ അതേണക്കന്നെ വരാമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഹോണ് അപ്പോൾ ജസ്റ്റ് ഹോണാണ് ഹോണ് നല്ല സൗണ്ടുള്ള ഹോണാണ് പിന്നെ അതേണക്കണ റിമ്മും ബ്രൈറ്റും അടിക്കാൻ സ്വിച്ചാണ് ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ സൈലൻ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളില്ല വണ്ടി റേസ് ചെയ്താലും ഭയങ്കര സൗണ്ടൊന്നുമില്ല അതേണക്കന്നെ ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമ്പനി പറഞ്ഞേക്കുന്ന മൈലേജ് 60 to 65 ഇടയ്ക്ക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ പേര് ഇതാ ഇവിടെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് യമഹയുടെ സൈക്ലിക് Ray ZR എന്നാണ് ഈ വണ്ടിയുടെ മോഡൽ അതേണക്കന്നെ മോഡലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൂടെ എഴുതിയിട്ടുണ്ട് അതാണങ്ങനെ ജസ്റ്റ് ആണെങ്കിൽ ഇവിടെ കിക്കറൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കിക്കറൊക്കെ വരുന്നത് അതാണങ്ങനെ രണ്ട് വശത്തും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിടക്കുന്ന ഓഫാണ് ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടൊന്ന് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഓപ്പൺ ആവും അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ലൊരു ലോഡിംഗ് സ്പേസ് ഇവിടെ ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ക്യാരി ചെയ്ത് പോകാൻ പറ്റും ഇതിൻ്റെ പെട്രോൾ ടാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ സീറ്റിൻ്റെ അടിയിലുള്ള ആ സ്പേസിൻ്റെ അവിടെ ആയിട്ടാണ് അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പമ്പിലൊക്കെ പോകുമ്പം സീറ്റിൽ ഇരുന്നിടത്തുനിന്ന് എണീറ്റിട്ട് സീറ്റ് തുറന്നു കൊടുത്തിട്ട് അവിടെ പെട്രോൾ അടിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വരും അത് ഒരു ഇച്ചിരി നെഗറ്റീവുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വണ്ടിയിൽ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ബ്രേക്കുകളും ഒരേ സമയം വർക്കിംഗ് ആവുന്നതാണ് അത് നല്ലൊരു കാര്യമാണ് എൻ്റെ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ Yamaha ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വൈ എന്ന് പറഞ്ഞ Yamaha ബ്രാൻഡിങ് പിന്നെ അതാണൊക്കെ തന്നെ ഇതൊക്കെ ഈ വണ്ടിയുടെ മോഡലും ജസ്റ്റ് കാര്യങ്ങളൊക്കെ Yamaha ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മാരക ലുക്കാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല മാരക ലുക്കാണ് അതിനൊക്കെ ഇതിൻ്റെ സൈഡ് വ്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ജസ്റ്റ് ഇത് ഇവിടെ നിന്നൊക്കെ കുറച്ച് തള്ളി നിൽപ്പുണ്ട് അത് നല്ല രീതിയിലുള്ള ഒരു ലുക്കൊക്കെ നൽകുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ ഗൈസ് ഇതാണൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ലൈറ്റാണ് ജസ്റ്റ് ഞാൻ കത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതാണ് ഇൻഡിക്കേറ്റർ നിങ്ങൾ ഇൻഡിക്കേറ്റർ വന്നിട്ടാണോ അതാണ്ട് ബാക്ക് രണ്ട് ഇൻഡിക്കേറ്റർ അതാണക്കനെ ബാക്ക് ഹെഡ്ലൈറ്റോടെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു ലുക്ക് ഉണ്ട് ഗൈസ് അതിൻ്റെ ഇതാണൊക്കെ ഷോക്ക് ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞുതരാം ഇതിൻ്റെ ഷോക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് നല്ല രീതിയിലുള്ള ഒരു കുഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷനാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ ഗൈസ് ഇതിൻ്റെ എസോസിൻ്റെ സൗണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നല്ല അടിപൊളി സൗണ്ടാണ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നല്ല രീതിയിലുള്ള നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് Thank you.
യമഹാ റേ ഇസഡ് ആറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, അതേക്കന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതേക്കന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്തിട്ടേ പോകാവൂ. ഗുഡ് ബൈ.